ഇപ്പോൾ എ കെ അഷ്റഫ് എം എൽ എ പ്രതികരിക്കുന്നു. പിന്നെ തെരച്ചിൽ നടത്തിയിട്ട് പോലും നമുക്ക് ഭാരത് ബെൻസിന്റെയോ അർജുനൻ സംശയിക്കുന്ന ഒരു സാധനം പോലും നമുക്ക് കിട്ടിയിരുന്നില്ല. ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. നേവി വന്നില്ല, വരും വരുമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞുവെങ്കിലും അതിനിടയിലാണ് എം എൽ എ ഇടപെട്ട് ഈശ്വർ മൽപ്പ പിന്നെ മുങ്ങാൻ നമ്മുടെ മുമ്പിൽ തന്നെ അദ്ദേഹം മുങ്ങിയത്. വളരെ മൂന്നാമത്തെ പ്രാവശ്യം മുങ്ങിയ സന്ദർഭത്തിൽ തന്നെ നമുക്ക് വളരെ ഈസിയായി ഭാരത് ബെൻസിന്റെ ഒരു വീൽ ജാക്കി മനാഫ് കൺഫേം വരുത്തി കിട്ടി. വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. നാളെ 7:30-ഓടുകൂടി ഈശ്വർ മൽപ്പയും നേവിയും എസ് ഡി ആർഎഫും ജോയിൻ ചെയ്യുമെന്നാണ് കലക്ടർ കേരളത്തിൻ്റെ ഒരു എം എൽ എ നിലയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നാളെ ഇതേ രീതിയിൽ വെള്ളത്തിൻ്റെ നല്ല ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, തെളിഞ്ഞു നിൽക്കുകയാണ്, വലിയ പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലില്ല എങ്കിലും നമുക്ക് നാളെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇന്ന് ആ ട്രക്ക് ഏതാനും അവിടെ ഉണ്ടെന്ന് അറിയുന്നത് ഉറപ്പാണ് ഈ സാധനങ്ങൾ കിട്ടിയ സ്ഥിതിക്ക്. കേരള സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, രണ്ടു ദിവസം മുൻപ് ബാംഗ്ലൂർ പോയി സംസാരിച്ച സമയത്തൊക്കെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു കിട്ടിയത്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ജില്ലാ ഭരണകൂടം പലപ്പോഴും ഒരു മെല്ലെപ്പോക്ക് ഒരു തണുപ്പൻ മട്ട് കാണിച്ചു എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും? തീർച്ചയായും അത് പെടുത്തി കഴിഞ്ഞു. ഇവിടെ വന്ന വിസിറ്റ് ചെയ്ത റിയാസ് മിനിസ്റ്ററോടും പ്രിയപ്പെട്ട എ കെ ശശീന്ദ്ര മിനിസ്റ്ററോടും ഞാൻ നമ്മുടെ വിജിൻ എം എൽ എ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, അവരെ കോണ്ടാക്ട് ചെയ്ത് ജില്ലാ കളക്ടറോടും ഇവിടുത്തെ ഭരണകൂടത്തോടും ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർ ഉറപ്പ് നൽകിയതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷയുടെ സമയമാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോയത്. നാളെയോടുകൂടി നമുക്ക് എന്തായാലും ആ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയും, അർജുനെ നമുക്ക് കണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം.